ലോകമെമ്പാടും കാത്തിരുന്നതാണല്ലോ ആടുജീവിതം. ആടുജീവിതം ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നോവല് മാത്രം വായിച്ച് ഒരു സിനിമ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പെക്ടേഷൻ കിട്ടാത്തവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു മൂവി എനിക്ക് വലിയ ഒരു എന്താ പറയുക ഒരു മെസ്സേജും കൂടി തന്നിട്ടുണ്ട്. നോവലിൽ വായിച്ചത് മാത്രമല്ലാതെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് ഈ രണ്ട് വാദമുണ്ട്. എന്നാൽ ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരു നോവലിൽ നിന്ന് ഫുള്ളും നമുക്കൊരു മൂവിയിലേക്ക് അടർത്തി എടുക്കാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന അത്രയും നന്നായി ചെയ്തിട്ടുണ്ട് ബ്ലെസ്സി സാർ. അതേപോലെ ഏറ്റവും വലിയൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ എഫേർട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് എന്നിൽ ഏറ്റവും കൂടുതൽ എഫേർട്ടായിട്ട് തോന്നിയിട്ടുള്ള പൃഥ്വിരാജ് സാറാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട്, ഒരു മനുഷ്യന് ഇത്രയും ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്രയും അടിപൊളിയായിട്ടായിരുന്നു ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ കാലഘട്ടം കാണുമ്പോഴും നമുക്ക് ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. നമുക്ക് ഒരിക്കലും എനിക്കൊരിക്കലും ഒരു പൃഥ്വിരാജ് ആയിട്ട് ആ ഒരു മൂവിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. നജീബ് എന്താണോ അത് ഇമാജിൻ ചെയ്ത, ഇമാജിൻ അല്ല ശരിക്കും നജീബ് എന്താണോ അത് മാത്രമാണ് അതിൽ കാണാൻ കഴിയുന്നത്. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പാണെന്ന് പറഞ്ഞല്ലോ. ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും വർഷത്തെ കാത്തിരിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചിലരോട് എനിക്ക് പറയാനുള്ളത് ഇതല്ല, ഒരുപാട് വർഷം കാത്തിരുന്നാലും ഇതിനേക്കാളും മികച്ചത് കിട്ടാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സംശയമാണ്. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് എന്തെല്ലാം ഏതൊക്കെ രീതിയിൽ കുറവുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും ഒരു സ്ഥലം പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആടുജീവിതം 2008 ഇറങ്ങിയപ്പോഴത്തേക്ക് നോവലായിട്ട് മാത്രമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെ വായിച്ച് പിന്നെ ഒരു സിനിമയാകുമോ എന്ന് നമ്മൾ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സിനിമ ആയ സമയത്ത് അദ്ദേഹത്തിന് ബ്ലെസ്സി സാർ ഇത് കൊണ്ടുവരികയും 16 കാത്തിരിപ്പാണെന്നും പറഞ്ഞല്ലോ. ശരിക്കും 16 അതിനപ്പുറം എടുത്താലും ഇങ്ങനെയൊക്കെ ഒരു മൂവി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ അല്ലെങ്കിൽ മേക്കിങ്ങിൽ ഭയങ്കര നല്ലൊരു എഫേർട്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവി 16 കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അത്രയും അദ്ദേഹത്തിൻ്റെ എഫേർട്സ് രാജുവിൻ്റെ എഫേർട്സ് കൂടി കലർത്തുമ്പോൾ ഈ ഒരു മൂവി അടിപൊളിയായിട്ടായിരുന്നു മാറിയിരുന്നത്. ഒരു പച്ചയായ മനുഷ്യൻ തൻ്റെ പ്രവാസ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. എന്നാൽ തുടങ്ങുന്നിടത്ത് തന്നെ അത് അവസാനിക്കപ്പെടുന്നുണ്ട് എന്നതും ഒരു വലിയൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇത്രയും നാളും എങ്ങനെ ജീവിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിട്ടു നിന്നു, അദ്ദേഹത്തിന് ഒരു രീതിയിലും മറ്റു കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ മരുഭൂമിയിൽ പെട്ടുപോയൊരവസ്ഥയാണ് ഈ നോവലിൽ ഉള്ളത്. എന്നാൽ നോവല് മാത്രമല്ല, നോവലിലുള്ള പല കാര്യങ്ങളും നമുക്ക് സിനിമയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, ഒരു സിനിമ വിജയിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാം കലരണം എന്നുള്ളത് എനിക്ക് സംശയമില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് അതിലുള്ള മ്യൂസിക് ആവട്ടെ ഗ്രാഫിക്സ് ആവട്ടെ എല്ലാം കൊണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ഒരു മൂവിയുടെ ക്രിയേഷൻ എന്ന് പറയുന്നത്. മൂവി മേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു എന്താ സംവിധായകനോ അല്ലെങ്കിൽ ഒരു ആർട്ടോ എല്ലാം കൊണ്ടും എന്താ പറയുക നമുക്ക് ജനങ്ങളെ തിയേറ്ററിൽ അത്രയും പിടിച്ചിരുത്തുന്ന ഒരു മൂവി തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മൂവി കാണുമ്പോൾ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ ആ മനുഷ്യന്, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടാണോ ഇപ്പോൾ ഉള്ളത് എന്ന്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നജീബിൻ്റെ കൂടെ പോയ ഒരു മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ഹക്കീം എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹം മരണപ്പെടുക ചെയ്തു. പക്ഷെ നമ്മൾ ആ നോവൽ വായിക്കുന്ന അതേ ഫീലിലാണോ സിനിമ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും രണ്ടാണ്. കാരണം നമ്മൾ വായന പോലെ ആയിരിക്കില്ലല്ലോ വിഷ്വൽ വരിക. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളിങ്ങനെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം അവിടെ ചെല്ലുന്നതും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതം, അദ്ദേഹം ഒരു എന്താ ഒരു മരുഭൂമിയിൽ പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തള്ളി നീക്കിക്കൊണ്ട് പോകുന്ന എല്ലാം നമ്മൾ കണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു കാലഘട്ടം വരെയുള്ള നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുത്തി നമുക്ക് അത്രയും ശരിക്കും ഭയങ്കര ഇമോഷണലാണ്. ഒരിക്കലും പൃഥ്വിരാജിനെ ഈ ഒരു രീതിയിൽ നമുക്ക് രാജാവിനെ കാണാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ഫിലിം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഇതുവരെ ഉള്ള എല്ലാ മൂവിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. എല്ലാ നടന്മാരും 100-ൽ 100 കൊടുത്ത് തന്നെയാണ് ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതേ അതിനേക്കാളും എന്തുകൊണ്ടും നല്ലൊരു സംവിധായൻ കൂടിയാണ് നമ്മുടെ പൃഥ്വിരാജ് ഏട്ടൻ. അപ്പോൾ അതേപോലെ പല കാര്യങ്ങൾ കൊണ്ട് നോക്കുമ്പോഴും നമുക്ക് ഒരിക്കലും വാക്കുകളുടെ അപ്പുറമാണ് ആടുജീവിതം എന്ന് പറയുന്നത്.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2024 ഏറ്റവും ഒരു മികച്ച പടം തന്നെയായിരിക്കും. അത് മാത്രമല്ല രാജുവിൻ്റെ ഏറ്റവും മികച്ച ഒരു ചിത്രം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മനുഷ്യനെ നമ്മളെല്ലാ സിനിമയിലും സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും അഭിനയിക്കുന്നത്, എന്നാൽ ഇതിലൊരു ശരിക്കുമുള്ളൊരു മനുഷ്യനെ അത് തിയേറ്ററിലേക്ക് ഒരു ഒരാൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മൂവി കണ്ട ഒരാൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ടിന് തുല്യം തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല എല്ലാ ആൾക്കാരുടെയും, അതിലെ ക്രൂവിലുള്ള എല്ലാ ആൾക്കാരുടെയും എഫേർട്ട് തന്നെയായിരിക്കും. എന്നാലും നമുക്ക് രാജുവിനെ കാണുമ്പം എനിക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റിയത് എന്താണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലങ് ഒരു ബോഡി ലങ്ങാണെങ്കിൽ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. പിന്നെ നമുക്കൊരിക്കലും ഈ അദ്ദേഹം നജീബ് സാറിന് പകരം എന്താ വേറൊരാൾ വന്നല്ലെങ്കിൽ വേറൊരു രാജുവേട്ടനല്ല വേറൊരാളാണ് അവിടെ ഉണ്ടാവണേ എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു ക്യാരക്ടറിനെ ആപ്റ്റ് ചെയ്തിട്ടുള്ള ഒരിക്കൽ ഈ ക്യാരക്ടറിനെ ആപ്റ്റ് ആയിട്ടുള്ളത് ശരിക്കും രാജുവേട്ടൻ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വായിച്ചതിനേക്കാളും അടിപൊളിയാണ് നമ്മുടെ മൂവി എന്ന് പറയുന്നത്. നമ്മൾ വായനയിലൂടെ മാത്രമല്ല നമ്മളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടെ നമുക്ക് കിട്ടുകയാണ്. നോവല് വായിച്ചവർക്കും ആ ഒരു സിനിമ കാണുമ്പോൾ ഇത് വായിച്ചതാണോ, വായിച്ച നോവൽ തന്നെ, അത് നമുക്ക് ഒരിക്കലും വായിച്ച് ചെന്നിട്ടിരുന്നാൽ പോലും നമുക്ക് ഓൾറെഡി കഥ എന്താണെന്നറിയാം. എന്നാൽ അത് പോയിരുന്ന് വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു രീതിയിലും, എനിക്ക് തോന്നുന്നു മേക്കിംഗ് ആണ് ഇതിൻ്റെ ഒരു വലിയൊരു എന്താ ഒരു അടിപൊളി എന്ന് പറയുമ്പോൾ മേക്കിംഗ്, ഓരോ സീനുകളും, പിന്നെ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു മൂവി തന്നെയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇത് പോയി കാണാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതൊരു വലിയൊരു വിജയമായി മാറും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പോൾ ആ ഉറപ്പ് നിങ്ങളും വരുത്തേണ്ടതാണ്. നന്ദി, നമസ്കാരം.